അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രണ്ടുപേരും ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് നിങ്ങൾ ഇവിടെ നിൽക്കുക, രാത്രിയാണ് നടക്കുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കും, എനിക്ക് കുറച്ച് അപ്പുറത്ത് ജിന്നുകളുടെ സങ്കേതത്തിലേക്ക് എനിക്ക് അല്പം പോകാനുണ്ട്, അവരുമായി ചെറിയ കുറച്ച് സംഭാഷണങ്ങൾ നടത്താനുണ്ട്, ഞാൻ അവിടെ ഒന്ന് പോയി വരാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് പേടിയാ. എന്താ പേടി എന്നറിയോ, നല്ല ഇതുപോലെ തണുപ്പുള്ള രാത്രിയാണ്, അതോടൊപ്പം ഭയങ്കരം കൂരിരുട്ടുള്ള മരുഭൂമിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവർ മദീനയുടെ തൊട്ടടുത്താണെങ്കിലും പാതിരാത്രി സമയത്തായത് കൊണ്ട് വല്ലാത്ത പേടി. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അവസ്ഥ മുഖത്തിൽ നിന്ന് വായിച്ചെടുത്തപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നിങ്ങളൊരു പേടിയും വേണ്ട, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കല്ല്, ചെറിയൊരു കല്ലിന്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ റൗണ്ടിലായിട്ട് ഒരു വര ഇങ്ങനെ വരച്ചു. വരച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഈ വരയുടെ അകത്ത് ഞാൻ വരുന്നത് വരെ നിൽക്കുക. എന്ത് തന്നെ ആയിരുന്നാലും, ഞാൻ എത്ര വൈകിയാലും, എന്നെ കാണാതിരുന്നാലും, എത്ര തന്നെ പേടിയായിരുന്നാലും, ഈ വരച്ച വരയിൽ നിന്ന് പുറത്തു പോകരുത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് പറഞ്ഞങ്ങനെ നീങ്ങി മരുഭൂമിയിലൂടെ അങ്ങനെ നീങ്ങി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, റസൂലുള്ള അങ്ങനെ മറഞ്ഞുപോയി. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ആ വരയുടെ ആ റൗണ്ടിലായി വരച്ചിരിക്കുന്ന വരയുടെ നടുവിൽ നിന്നു അങ്ങനെ വല്ലാത്ത പേടിയുണ്ട്. കുറച്ച് കഴിയുമ്പോതാ ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്നുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷെറായ ജിന്നുകൾ എന്ന് പറയുന്നത് ഷെറാൻ ജിന്നുകളെ കൂട്ടത്തിൽ നല്ലവരുണ്ട്, മുഅ്മിനുകളുണ്ട്, കാഫിറായ ജിന്നുകളുണ്ട്. പക്ഷേ മുഅ്മിനുകളെ കൊണ്ട് നമുക്ക് പലപ്പോഴും ഗുണങ്ങളുണ്ടാകും, കാഫിറും കാഫിറത്തുമായ ജിന്നുകളെ വലിയ ഷെറാണ്. ആ ഷെറുള്ള ജിന്നുകളുടെ ഏറ്റവും വലിയ കൂടുതൽ ഷെറുള്ള ഒരു വിഭാഗമാണ് ഈ ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന്. അങ്ങനെ ആ ഇഫ്രീത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ കടന്ന് അടുത്തേക്ക് വരികയാണ്. ഭയങ്കരമായ കാണുമ്പോ പേടിക്കപ്പെടുന്ന രൂപത്തിൽ, അതിഭയാനകമായ രൂപത്തിൽ ഇങ്ങനെ വന്ന് അടുത്തേക്ക് അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ദൂരയിൽ നിന്ന് വരുമ്പോ നമ്മൾ പൂച്ച ദൂരത്ത് കാണുമ്പോ അതിന്റെ കണ്ണിങ്ങനെ അടിക്കുന്നത് പോലെ, അതിന്റെ വെളിച്ചം അടിക്കുന്നത് പോലെ ദൂരത്ത് തന്നെ വരുന്നത് ഇങ്ങനെ കണ്ട് ശ്രദ്ധിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്തേക്കെത്തുമ്പോ വിരൂപമായ വല്ലാത്ത രൂപമാണ്, വല്ലാത്ത പേടിയാണ്. പക്ഷേ മനസ്സിൽ ഒരു കാര്യം ഓർമ്മിച്ചു, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ച വരയിൽ നിന്ന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി പോകാൻ നിർവാഹമില്ല, എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുക എന്ന് ഉറച്ചു നിന്നു. അടുത്തേക്ക് വന്നു, വന്നിട്ട് പറഞ്ഞു, നീ ഇബ്നു മസ്ഊദ് മുഹമ്മദിന്റെ അനുയായിയാണല്ലേ, നിന്നെ ഇപ്പൊ ഞാൻ ഭസ്മമാക്കി, നിന്നെ കൊന്ന് ഭസ്മമാക്കി കളയും നിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്തേക്ക് വരുന്നത്. അങ്ങനെ വന്ന ഈ ജിന്ന് അടുത്തെത്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ച വരയിലേക്ക് തട്ടിയപ്പോ കറന്റ് ലൈനിലേക്ക് തട്ടിയാൽ ഷോക്ക് അടിച്ചു ഭസ്മമാകുന്നത് പോലെ ആ അത്രയും വലിയ ഇഫ്രീത്ത് ജിന്ന് അതിലേക്ക് അടിച്ചങ്ങനെ ഭസ്മമായി പോയി എന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ആരായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്നും തന്നെ സംഭവിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ
സംഭവം ഇബ്നു മസ്ഊദ് തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പൊ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ വരക്കുമ്പോ ആ വര അങ്ങോട്ട് വരക്കുമ്പോ ഞാൻ പറഞ്ഞ ദിക്ർ എന്താണെന്നറിയോ? ഒരു ദിക്ർ തന്നാലെ വെറുതെ ഇങ്ങനെ വരച്ചതല്ല. പിന്നെ എന്ന് പറയുന്ന ആ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അതിന്റെ അകത്തേക്ക് കടന്നാൽ അവൻ ബസ്മാര് തന്നെ കടന്നാലും ഭസ്മമായി പോകും. ശത്രുതാപരമായ ചിന്തയിൽ കടന്നാൽ ഭസ്മമായി പോകുന്ന ഒരവസ്ഥയാണ് എനിക്കുള്ളത്. അത്രയും ഗൗരവമുള്ള ഗുരുതരമായ ഏത് ശത്രുവിനെയും കരിച്ചു കളയുന്ന ദിക്കറാണ് ഞാൻ എഴുതിക്കൊണ്ട് ആ വര വരച്ചത്. ഇതാരാ പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് തന്നെ ദിക്കറുകൾക്ക്, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾക്ക്, നമ്മളിവിടെ നേരത്തെ നമ്മൾ സാധാരണ പള്ളിയിൽ വെച്ച് സാധാരണ മാസത്തിൽ ചെയ്യുന്ന മാസം 11 നടത്തുന്ന ദിക്കർ സ്വലാത്ത് അൽക നമ്മളിവിടെ നടത്തി. ആ നടത്തിയിട്ട് ആ ദിക്കറിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, ആ സ്വലാത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് വരുന്ന ഒരുപാട് അപകടങ്ങൾ, വലിയ വലിയ ഒരു കാര്യങ്ങൾ അത് ചെറുതായി പോകാൻ അത് മുഖേന സാധിച്ചു എന്ന് വരാം. നാം ഒന്നും ചെറുതായി കാണണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,